സ്വർണ്ണം ഇന്നത്തെ കാലത്ത് ആഭരണം എന്നതിനേക്കാൾ ഉപരി സുരക്ഷിതമായ നിക്ഷേപ മാർഗ്ഗം എന്ന നിലയ്ക്കാണ് പലരും കാണുന്നത് അതിനാൽ തന്നെ സ്വർണ്ണ വിപണിയിലെ വില നിലവാരം താകൂതം വീക്ഷിക്കുന്നവരാണ് മലയാളികൾ ഈ മാസത്തിന്റെ ആരംഭത്തിൽ സ്വർണവിലയിൽ വലിയ ഇടിവ് പ്രകടമായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണം തിരിച്ചു കയറുകയാണ് ഇന്നും അതിന്റെ തുടർച്ചയാണ് സ്വർണവിലയിൽ ദൃശ്യമാകുന്നത് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് വർദ്ധിച്ചത് അറുപത് രൂപയാണ് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയായി ഉയർന്നു ഒരു പവൻ സ്വർണത്തിന് നാനൂറ്റി എൺപത് രൂപയാണ് ഇന്ന് കൂടിയിരിക്കുന്നത് ഇതോടെ പവന് നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എന്നതിലേക്ക് ഇന്നത്തെ സ്വർണവില എത്തിയിരിക്കുകയാണ് ഈ ആഴ്ചയിൽ സ്വർണവില ഉയരുന്നതിന്റെ സൂചനയാണ് തുടക്കം മുതൽ ദൃശ്യമായത് തിങ്കളാഴ്ച പവന് എൺപത് രൂപ കുറഞ്ഞാണ് വ്യാപാരം തുടങ്ങിയതെങ്കിലും ചൊവ്വാഴ്ച എൺപത് രൂപ വർദ്ധിച്ച് തിരിച്ചു കയറി ബുധനാഴ്ചയാകട്ടെ ഒരു പവൻ സ്വർണത്തിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കൂടിയത് വ്യാഴാഴ്ച വിലയിൽ മാറ്റമില്ലാതെ തുടർന്നു എന്നാൽ ഇന്ന് നാനൂറ്റി എൺപത് രൂപ കൂടി കൂടിയതോടെ സ്വർണവില മുകളിലേക്ക് എന്ന വ്യക്തമായ സന്ദേശമാണ് ലഭിക്കുന്നത് ഈ ആഴ്ചയിലെ അഞ്ച് ദിവസങ്ങൾ മാത്രം കഴിയുമ്പോൾ ഒരു പവൻ സ്വർണത്തിന് എണ്ണൂറ്റി എൺപത് രൂപയാണ് കൂടിയത് ഈ വർഷം മെയ് അഞ്ചിന് രേഖപ്പെടുത്തിയായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് സംസ്ഥാനത്തെ സർവകാല റെക്കോർഡ് നിലവിലെ ട്രെൻഡ് തുടർന്നാൽ സ്വർണം ഈ റെക്കോർഡ് തിരുത്തി കുറിക്കാനാണ് സാധ്യത എന്നാണ് വ്യാപാരികൾ പറയുന്നത് സ്വർണം വിൽക്കാനുള്ളവരെ സംബന്ധിച്ച് വില കൂടുന്നത് ആശ്വാസകരമാണ് എന്നാൽ വിവാഹം വിവാഹനിശ്ചയം ജന്മദിനം പോലുള്ള ആഘോഷങ്ങൾ വരാനിരിക്കുന്നവരെ സംബന്ധിച്ച് സ്വർണ്ണവില വർധിക്കുന്നത് തിരിച്ചടിയാണ് ഒരു പവൻ സ്വർണത്തിന് ലക്ഷത്തോളം രൂപ ഒടുക്കേണ്ട അവസ്ഥയിലാണ് ഇവർ നവംബർ പതിമൂന്നിന് രേഖപ്പെടുത്തിയ നാൽപ്പത്തിനാലായിരത്തി രൂപയാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില നവംബർ മൂന്നിന് രേഖപ്പെടുത്തിയ നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപതാണ് ഈ മാസം ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വില നവംബർ ഒന്നിന് നാൽപ്പത്തയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില ആഗോള വിപണിയിലെ വിലവര്ധനവ് തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം